ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എ ജി ആർ ബ്ലോഗിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ, വളാഞ്ചേരി. സോ നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിൽ തന്നെയാണ്, വളാഞ്ചേരി തന്നെയാണ്. ഞാനിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് യാത്ര. ഓക്കെ, നമ്മൾ ഈ ഒരു മൊബൈൽ മേടിച്ചിട്ട്, അതായത് ഞാനിപ്പോൾ മൊബൈൽ മാറ്റിയിട്ടുണ്ട്, S21 Ultra എടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ചിട്ട് നമ്മളെ പ്രേക്ഷകർ കമൻറ്റിലൂടെ ഒക്കെ പറഞ്ഞിരുന്നു. സോ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിട്ട് തന്നെ ഞാൻ എന്റെ മൊബൈൽ X21 Ultra ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് എടുത്തു. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ എന്തായാലും വീഡിയോ കണ്ടിട്ട് അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ശബ്ദമൊക്കെ ക്ലിയർ ആണെന്നെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത ഒരു യാത്ര, നമ്മളത് ഈ വരുന്ന 3-4 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 18-ാം തീയതി അതല്ലെങ്കിൽ 19-ാം തീയതി നമ്മൾ ലേ ലഡാക്കിലേക്ക് പോവുകയാണ് ബൈ റോഡ്. സോ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് എൻ്റെ വണ്ടി സർവീസിന് പോയിക്കിരിക്കുകയാണ്. ഇത് എൻ്റെ വണ്ടി തന്നെയാണ്, ഇത് ഷിഫ്റ്റാണ്. നമ്മളെ MG Gloster സർവീസിന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മോർണിംഗിലാണ് അവർ സർവീസിന് കൊണ്ടുപോയത്. സോ ഇന്ന് ഈവനിങ് അതല്ലെങ്കിൽ നാളെ മോർണിംഗിൽ അവർ തിരിച്ചെത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് വന്നതിന് ശേഷം അതിന് സ്റ്റിക്കർ ഇടാനും കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ യാത്രേൻ്റെ പുറപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത്. സോ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ പറയുക, ഏതായാലും കാശ്മീർ യാത്രകളൊക്കെ ബൈ റോഡാണ്. ഒരുപാട് ആഗ്രഹം, ഞാൻ ഇതിന് മുന്നേ കാശ്മീർ പോയിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഓൾറെഡി നമ്മളെ യൂട്യൂബിലെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അതിൽ ഫോർവേഡ് ചെയ്യാം. നിങ്ങൾ അത് കാണാം. അത് ഫാമിലി ആയിട്ടാണ് പോയത്, ഫ്ലൈറ്റിനാണ് പോയത്. ഇത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ബൈ റോഡാണ്. സോ അത് രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ കാശ്മീരല്ല നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്, ലേ ലഡാക്കാണ്. കാശ്മീരിൽപ്പെട്ട ലേ ലഡാക്കിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ആ വീഡിയോസ് എത്രയും പെട്ടെന്ന് നമ്മളെ ചാനലിലൂടെ വരും. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ വരുമ്പോൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കാശ്മീരിൽ ഞങ്ങൾ പോവാത്ത ചില ഏരിയകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കുക. അതൊക്കെ നമ്മൾക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, MG ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഞാൻ പറയുന്നതെന്ന് അറിയാം, MG ഓട്ടോമാറ്റിക് ആണ്, ഗ്ലോസ്റ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് മാനുവലാണ്. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. വണ്ടി ഓടിക്കണോടത്തുള്ള ഡിസ്റ്റർബൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം ഈ വീഡിയോ റെക്കോർഡിങ്ങും ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങും പിന്നെ ഇവിടെ ശ്രദ്ധകളെ കൂടി ആകുമ്പോൾ എന്തോ ഒരു 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 പാളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഞാൻ ഫ്രണ്ട്സുകൾ കയറിയിട്ട് ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യലും പിന്നെ ഇതും കൂടി ഒരു എന്തോ ഒരു കൺഫ്യൂഷൻസ് ഫീൽ ചെയ്യുന്ന പോലെ. ഓക്കെ, എന്തായാലും മാക്സിമം നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് വളാഞ്ചേരിലെത്തിട്ടോ. വളാഞ്ചേരിലുള്ള നമ്മളെ ഒരു ആസ്ഥാനാണത്. ഓക്കെ, നമ്മൾ വളാഞ്ചേരി വന്നാൽ ഇവിടെയാണ് നമ്മളെ കിട്ടുക, മാക്സ് മീഡിയ. ഓക്കെ, ഇതാണ് ഞങ്ങളൊക്കെ ആശാൻ, ഫിറോസ്. ഓക്കെ, ഡ്രോൺ മൂപ്പനാണ്, ഡ്രോൺ മൂപ്പൻ. ഓക്കെ, ഫുൾ എഡിറ്റിങ്ങിലാട്ടോ. മൂപ്പരെ കാർട്ടൂൺ കണ്ടോ, ഡ്രോൺ മൂപ്പനാണ്. ഡ്രോണ് കൊണ്ടുള്ള അഭ്യാസങ്ങളൊക്കെ ഇവിടെ ചോദിച്ചാൽ മതി. ഫിലിമിനും മറ്റൊക്കെ ഷൂട്ടിന് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂടുതൽ നേരം ഉണ്ടാവാറ്. ഇതാണ് നമ്മളെ ഒരു സീറ്റിംഗ് ഏരിയ. ഓക്കെ, നമ്മൾ ഗോവയ്ക്ക് പോയ ആ ടീം കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ എത്തിയ കാരണം ആരും എത്തിയിട്ടില്ല, ഒക്കെ എത്തിക്കോളും. ഓക്കെ, ഇതാണ് നമ്മളൊരു ഒരു താവളം ഇവിടെയാണ്, ഒരു അത്താണി. അപ്പോൾ നമ്മൾ വളാഞ്ചേരിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് വന്നു, റഹ്മാൻ. ഓക്കെ, അങ്ങനെ കുറച്ച് ആളെ കെട്ടിയിട്ടുണ്ടോ, ഒരു മണിക്കൂർ ഞാനവിടെ പോസ്റ്റായി. അത് കഴിഞ്ഞ് ആൾ വന്നു, ഞങ്ങളിത് വളാഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടിലേക്ക് പുറപ്പെട്ടു. ഓക്കെ, ക്യാമറൻ്റെ തന്നെ 2-3 ആംഗിളുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മോറിൽ പോയിട്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്. ആ ആംഗിൾ ഇട്ട് കഴിഞ്ഞാലാണ് പുറത്തെ ക്യാമറയും അകത്തെ ക്യാമറയും രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് ഒരു ഇതിൽ കിട്ടുന്നത്, ഒരു വീഡിയോയിൽ കിട്ടുന്നത്. എന്നിട്ട് ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഈ പുറത്തെ ക്യാമറകൾ നമുക്ക് പല സൂമിലേക്ക് ആക്കാം. എന്താണ് അപ്പോൾ ഇത് ഏറ്റവും അടുത്ത് സൂമിലേക്ക് വിളിച്ചു, കുറച്ച് നീക്കി, അതാ അത് ഒന്നും കൂടി വൈഡ്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വൈഡിലേക്ക് കിടക്കുന്നത്. അങ്ങനെ 3 ഓപ്ഷനിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സാംസങ്ങിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ, ഈ ഒരു മൊബൈലിൻ്റെ ക്യാമറേൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഓക്കെ, വേറെ എന്താ, ഹൈവേ നമ്മൾ വികസിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഹൈവേ വികസിക്കുമ്പോൾ ഇത് പൊളിക്കണമൊക്കെ ഉണ്ട്. ഇത് പൊളിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്ന ഇവരുടെ മിഷനറീസ് കൂടെ ഇറക്കിയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഒന്ന് കാണിച്ചെടുക്കാം, ജസ്റ്റ് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹൈവേ വികസിപ്പിക്കുകയാണ്, ഇത് 6 വരി പാത ആക്കാൻ പോവുകയാണ്.
ഓക്കെ. ഇവിടൊക്കെ ഓരോരുത്തർക്ക് കാശ് കൊടുത്ത് ഇതൊക്കെ കണ്ടാലും ഇതൊക്കെ പൊളിച്ചു തുടങ്ങി, ബിൽഡിംഗുകളൊക്കെ ഓൾറെഡി പൊളിച്ചു തുടങ്ങി. ഒന്നരയും രണ്ടും മൂന്നും പത്തും കോടി നല്ല എക്സ്പെൻസീവ്. ഇതാണ് നമ്മൾ പറഞ്ഞ പ്രൊഡക്ഷൻ. ഈ ഗ്ലാസ് അധികം ഇവിടെയാണ് ഇപ്പൊ ഈ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഹൈവേന്റെ വർക്കിനായിട്ടുള്ള ഒരു ഏരിയ. ആ ഒരു ഏരിയ അവര് മൂന്ന് വർഷത്തിന്, ഞങ്ങളെ അറിവില് മൂന്ന് വർഷത്തിന് അവർ കരാർ ലീസിന് എടുത്തിക്കുന്ന സ്ഥലം. എന്നിട്ട് അവിടെ അവരെ പിന്നെ പാലത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടൊക്കെ വീടുകളൊക്കെ വലിയ വലിയ വീടുകളൊക്കെ അവര് ഒഴിവാക്കിച്ചു. അതൊക്കെ നമുക്ക് കാണുമ്പോ തന്നെ ഭയങ്കര, പക്ഷെ നല്ല വില കൊടുത്തിട്ടാണ് കേട്ടോ ഒരാള്. അതന്നെയാണ് പറഞ്ഞത്, മൂന്നും നാലും പത്തും ഇരുപതും കോടിക്കാണ് ഓരോ മേടിക്കണേ. അതെ, ഈ പൈസ നമ്മക്ക് തന്നത് ഒരു നമ്മളെയൊക്കെ തന്നെ മേടിക്കണ്ട്. അത് ടോള് കോടികൾ തിരിച്ചു കൊടുക്കും. ഇപ്പൊ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തിരക്കുള്ള റോഡാണ്. ഇത് നാലുവരി ആറുവരി പാതൊക്കെ ആയി കഴിഞ്ഞാൽ വളരെ സൗകര്യമാവും. പക്ഷെ ഈ സൗകര്യത്തിനൊക്കെ നമ്മള് കാശ് കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ എറണാകുളം പോകുമ്പോൾ ഇവിടെ കൊടുക്കണില്ലേ, അതേപോലെ കോഴിക്കോട് പോണ സമയത്ത് നമുക്ക് ഇവിടെ അങ്ങനെ പൈസ കൊടുത്താലേ പോവാൻ പറ്റുള്ളൂ. ഓക്കെ. അതൊക്കെ വരട്ടെ, എല്ലാം ഡെവലപ്മെന്റ് ആയി വരട്ടെ. ഡെവലപ്മെന്റ് നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോ ഓൾമോസ്റ്റ് കോട്ടക്കലെത്തി. ഓക്കെ. പിന്നെ ഇപ്പൊ ഞാന് അതാ പെരുന്നുകൊണ്ട കോഴിക്കോട് പെരുന്നൽമണ്ണ. ഓക്കെ. അപ്പൊ കോട്ടക്കലെത്തി മിംസ് ഹോസ്പിറ്റല്. അപ്പൊ നമ്മളിപ്പോ അവിടെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറിന്. ഞാനിപ്പോ ഈ മൊബൈലിൽ തന്നെ സ്റ്റെബിലൈസർ ഉണ്ട്. ഞാനിപ്പോ ശരിക്കും ഇത് ഗിംബലല്ല, ജസ്റ്റ് മൊബൈൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പക്ഷെ വണ്ടി ജർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും മൊബൈലുള്ള സ്റ്റെബിലൈസർ ഓൺ ആക്കി ഇട്ടതുകൊണ്ട് വലിയൊരു വൈബ്രേഷൻ ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ. അപ്പൊ അതും ഈ മൊബൈലിന്റെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ കോട്ടക്കലെത്തി. അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് റെക്കോർഡിംഗ് ഓൺ ആക്കിയത്. വണ്ടി ഇങ്ങനെ അമ്പില് കുലുങ്ങുന്നുണ്ട്. ഈ കുലുങ്ങണ സമയത്തും വീഡിയോക്ക് വലിയൊരു വൈബ്രേഷൻ വരാത്ത രീതിയിൽ വീഡിയോ അത് കിട്ടുന്നുണ്ട്. ഓക്കെ. മൊബൈലുള്ള സ്റ്റെബിലൈസർ ഓൺ ആയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം കുറവാ. ഓക്കെ. ഇങ്ങനെ രണ്ട് സൂമേ കിട്ടുന്നുള്ളൂ. ഒന്നിപ്പോ ഇത് സൂമാണ്, ഇത് വൈഡാണ്. ഈ രണ്ട് ആംഗിളെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ സാധനത്തിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഗിംബലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഓക്കെ. ഞാൻ ഈ ഓരോ മൊബൈലിന്റെ പിന്നെ ഇതിന്റെ ക്യാമറന്റെ ക്വാളിറ്റിയാണ് ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഏതായാലും നമ്മൾ യാത്ര പോവല്ലേ, ആ യാത്രയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കാം. ഓക്കെ. കോഴിക്കോട് രാമനാട്ടുകര പാലാണത്. ഓക്കെ. പാലം കയറിക്കൊണ്ടിരിക്കാം. ഞങ്ങള് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. പുറത്താണ് ഡൈനിങ് കണ്ട, ഇങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞങ്ങളിതാ വണ്ടി തിരിക്കുന്നു. ഓക്കെ. നമ്മളെ ബൈപ്പാസിലുള്ള മരങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇതാ വെട്ടിങ്ങാൻ തോന്നി. അങ്ങനെ വെട്ടി കിടക്കണല്ലേ, ഒക്കെ ഞാൻ വെട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്നത്. എന്തായാലും ഇവിടൊക്കെ വീതി കൂട്ടാനുള്ള പരിപാടി തന്നെയാണ്, ഇവിടൊക്കെ മരങ്ങൾ വെട്ടുന്നുണ്ട്. ഓക്കെ. എന്താ പറയാ, ബ്ലോക്ക് കണ്ടില്ലേ, പക്കാ ബ്ലോക്ക്. അതാ അതാണ് നമ്മുടെ ലാൻഡ്മാർക്ക്. സൂം ചെയ്താൽ ഈ പോണയിലേക്ക്. ഓക്കെ. ഇനിയും 10 കിടക്കും. അപ്പൊ 10 സൂമിലാണ്, ഇനിയും 10 സൂം കിടക്കുകയാണ്. നമ്മൾ റിട്ടേൺ വരികയാണ്. അതാ അപ്പോ വീഡിയോന്റെ ക്വാളിറ്റി മനസ്സിലായല്ലേ. എന്തായാലും മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇപ്പൊ വന്ന് നമ്മൾ തിരിച്ചു പോവാട്ടെ, നമ്മള് റിട്ടേൺ പോവാണ്. ഒന്നുകൂടി വൈഡാങ്ങളടാ. നമ്മളിപ്പോ കോഴിക്കോട് വന്നു, നമ്മള് സന്ദർശിച്ചു, നമ്മള് റിട്ടേൺ പോവാണ്. ഇപ്പൊ സമയം ഓൾറെഡി 4:30 മണിയായിട്ടോ. ഓക്കെ. ഇത്രയും സമയം ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ഈ കാണുന്ന ഇതിലേക്ക് പോട്ടോ. എൻ്റെ ഒരു പെങ്ങളെ മോന്റെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പൊ നമ്മ പറഞ്ഞ ഇതാണ് കേട്ടോ, കഫേ റിക്ക. കഫേ റിക്ക സൂം ചെയ്യട്ടെ. ഓക്കെ. ഇതാണ് നമ്മ പറഞ്ഞ ആ നടൻ, നമ്മ പറഞ്ഞ നടന് അല്ലേ. എങ്ങനെയാണ് മമ്മൂട്ടി കൊറോണ ഒക്കെ കൊടുത്തിരിക്കുന്നത്? ഇത് ഷെറഫിന്റെ പെങ്ങളെ മോന്. അപ്പൊ ഞങ്ങളിതാ, ഇത് എന്റെ കോഫി ഷോപ്പാണ് എടാ. ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം യൂട്യൂബിലൂടെ. ഇതിന്റെ റീച്ചിങ് കൂടി കിട്ടൂലേ. ഇതാണ് കഫേ റിക്ക. ഇത് കോഴിക്കോടില് ഈ സ്ഥലത്തിന് എന്താ പറയാ, വെള്ളിമാട് എന്ന സ്ഥലത്താണ്. ഞാനിപ്പോ മെഡിക്കൽ കോളേജ് വന്നപ്പോ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ അടിപൊളി ഒരു ആംബിയൻസ്. അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ.
അപ്പൊ ഇതിന്റെ പേരെന്താ സർവോ? ഷെസ്വാൻ. റിസ്വാനോ? എന്റെ മോന്റെ പേര് ഇതിനിട്ടോ? ഷെസ്വാൻ അല്ലേ. അപ്പൊ അതാണ് അല്ല എന്റെ സാധനത്തിന്റെ നീ എന്നെ നന്നാക്കി പറഞ്ഞോ. കാരണം നമ്മളെ ഫുഡിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫുഡിൽ നമ്മൾ എങ്ങനെ കോൺഫിഡൻസ് ആവും? ഞാൻ പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഓക്കെ, അപ്പൊ നല്ല പെങ്ങളെ മോനാണ്. ഞാൻ അതുകൊണ്ട് നല്ലതെന്ന് പറയില്ല, ഞാൻ കഴിച്ചു നോക്കി, കഴിപ്പല്ലോ, നല്ല ടേസ്റ്റ് ആണ്. ഫുഡ് കഴിക്കാൻ തീരെ സ്പേസ് ഇല്ല, എന്നാലും ഞങ്ങൾ കഴിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഓക്കെ, ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നീ പറഞ്ഞില്ല വന്നിട്ട് പോകുന്നു കേട്ടതാ. ഞാനിവിടെ ഇത് പ്രതീക്ഷിച്ചില്ല. ഹോട്ടലാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ സ്പേസ് ഇല്ല. കഴിച്ചു ഞാൻ എനിക്ക് വളഞ്ഞ സാധനം ഓനെ കൊണ്ട് കഴിപ്പിക്കുകയാണ്. കഴിക്കടാ റഹ്മാൻ, ഇതല്ല റഹ്മാൻ, കഴിക്കൂ കഴിക്കൂ. ഗ്ലാസിന്റെ നീളമാണ് ഞാൻ നോക്കണത്. ടേബിളിന്ന് പിന്നെ തരം കണ്ടി അയച്ചിട്ട് നിക്കണ്ട് ഗ്ലാസിന്റെ നീളം. അപ്പൊ മക്കളെ, ഇതാണ് എന്റെ പെങ്ങളെ മോന്റെ കടയാണ് കേട്ടോ. പുറമുള്ള കടയല്ല, എന്റെ സ്വന്തം പെങ്ങളെ മോന്റെ കടയാണ് ഷർഫു എന്ന് പറഞ്ഞ കഫേ റിക്ക. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു, ജ്യൂസ് ഇതൊക്കെ കഴിക്കാൻ വായിച്ചിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. ആ ജ്യൂസൊക്കെ കുടിച്ചു. എന്താ ഞങ്ങള് ഞങ്ങളിതാ പോവാണ്. അപ്പൊ മക്കളെ, ഞങ്ങള് ഭയങ്കര ബ്ലോക്കാട്ടോ, ഫ്രണ്ടിൽ നല്ല ബ്ലോക്കാണ്. ഞാൻ ഉള്ളിലത്തെ ക്യാമറ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങള് മെഡിക്കൽ കോളേജിൽ പോയി, ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്റെ ഒരു ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു 6 മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മളെല്ലാവരും എടുക്കുന്ന മെഡിക്കൽ കോളേജ് പോലത്തെ ഹോസ്പിറ്റലുകളിൽ ഒന്ന് സന്ദർശിക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. കാരണം എന്താണ് അവസ്ഥ, നമ്മൾ അവരെ സന്ദർശിച്ച് നമ്മളെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക നമ്മളിപ്പോ എത്രയോ ഭാഗ്യവാന്മാരാണ്. അവിടുത്തെ ഓരോ ആൾക്കാരുടെ അവസ്ഥകളും അവിടുത്തെ ഡോക്ടർമാരെ ഇതും, കാരണം അവിടുത്തെ ഡോക്ടർമാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡില്ലാതെ നിലത്ത് കിടക്കുന്ന ആൾക്കാർ, അവിടെ വന്നിട്ടും അവര് ആ പേഷ്യന്റിന്റെ അടുത്ത് ഇരുന്നിട്ട് അവരെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് അവിടുത്തെ ആ പേഷ്യന്റിനെയും അവിടുത്തെ അവസ്ഥയൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവിടുത്തെ ഡോക്ടർമാരെ പോലും കണ്ടിട്ട് എനിക്ക് ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നത്. കാരണം ആ നിലത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ അടുത്ത് അവർ ഇരുന്നിട്ട് അവരെ വിശേഷങ്ങൾ ചോദിക്കുന്നു, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, പിന്നെ ബെഡൊക്കെ ഫുള്ളാണ്, ബെഡൊക്കെ ഫുള്ളാണ്. ഓക്കെ, സോ ഞാന് വെറുതെ ഞാൻ ഇന്ന് പോയപ്പോ എന്റെ ഒരു എന്താ പറയാ മനസ്സിൽ തോന്നിയതാണ് ഞാൻ ഈ പറയുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ഹോസ്പിറ്റലുകളൊക്കെ സന്ദർശിക്കുമ്പോ അവിടെ അവരെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴാണ് പിന്നെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, സത്യത്തില് എന്താണ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ അത് കാണുമ്പോ നമുക്ക് ഒരു സങ്കടം വരും, ദയനീയ അവസ്ഥയാണ് അവിടുത്തെ. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മള് പിന്നെ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. നമ്മളിങ്ങനെ പാറിപ്പറന്ന് നടന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിനൊന്നും കഴിയാതെ ആ ഹോസ്പിറ്റൽ വരാന്തയിലും ഹോസ്പിറ്റലിലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികൾ. ഓക്കെ, ഞാൻ കാണാൻ പോയത് എന്റെ കുടുംബത്തിലെ 2 വ്യക്തികളെയാണെങ്കിലും ഞാൻ അവിടുന്ന് ഒരുപാട് വ്യക്തികളെ കണ്ടു. പിന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്നോ മറ്റൊന്നും ക്യാമറ ഞാൻ ഷൂട്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല, കാരണം അത് എനിക്ക് ശരിയായിട്ട് തോന്നിയിട്ടില്ല. അവിടെ പോയി നമ്മൾ കാണേണ്ട ആൾക്കാരെ കണ്ടു, മറ്റേ ആൾക്കാരെയും കണ്ടു, തിരിച്ചു പോന്നു. ഓക്കെ, സോ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വളരെ പിന്നെ ദയനീയ അവസ്ഥയാണ്, വളരെ സങ്കടമുണ്ട്. പിന്നെ എന്തായാലും എല്ലാവരും അസുഖങ്ങളൊക്കെ പടച്ചുറപ്പോൾ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ, നമുക്ക് അതിനൊക്കെ പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു പിന്നെ കണ്ടൻസ് ഒന്നും ഇല്ല, ഞങ്ങൾ ജസ്റ്റ് വന്നു പോന്നു ഈ വീഡിയോ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുത്ത വീഡിയോ, അതായത് നെക്സ്റ്റ് വീക്ക് അല്ല, ദിസ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, ലേ ലഡാക്കാണ്. അത് നമ്മൾ 18-ാം തീയതി പിന്നെ സാറ്റർഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് എപ്പോഴാണ് വരിക എന്ന് പറയാൻ കറക്റ്റ് അറിയില്ല. എന്തായാലും സാറ്റർഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഒരു 10-20 ദിവസത്തെ ട്രിപ്പ്. എന്തായാലും അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നമ്മളെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, അതെ, സമയം കിട്ടുമ്പോ, കാരണം യാത്രയിൽ നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടും എന്നറിയില്ല. സമയം കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ ടെലികാസ്റ്റ് ചെയ്യും. ഓക്കെ, സോ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവുക. കാരണം എന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ പല പല സ്ഥലങ്ങൾ പോവുക, കാണുക എന്നുള്ളത്. അത് കാണുന്നതോട് കൂടി തന്നെ എന്റെ പ്രേക്ഷകരിൽക്ക് അത് എത്തിക്കുക എന്നതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, ബൈ, താങ്ക് യു.